അധിനിവേശകനും അധിനിവേശം അനുഭവിക്കുന്നവരും തമ്മിലുള്ള പ്രശ്നമാണത്. സാമ്രാജ്യത്തെ പിന്തുണയുള്ള അധിനിവേശകൻ എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ന് അമേരിക്കയുടെ അതിശക്തമായ പിന്തുണ ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് സാമ്രാജ്യത്തെ പിന്തുണയുള്ള ഒരു ഒക്യുപ്പയറാണ്. ഒക്യുപ്പൈഡ് കൺട്രിയാണ് ഫലസ്തീൻ. അത് നിരന്തരം അധിനിവേശത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നമുക്ക് താഴോട്ട് പറയുമ്പം അത് കുറെ കൂടി വ്യക്തമാവും. രണ്ടാമത്തതായി ഞാൻ അതിൽ പറയുന്നത്, ഇത് തീർച്ചയായും ഇതിനകത്തൊരു മതപരമായ പ്രശ്നമുണ്ട്, വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ ഇനി താഴോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ അംശം എന്ത് തന്നെ ആയാലും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വാഗ്ദത്ത ഭൂമി എന്നാണല്ലോ വിളിക്കുന്നത് തന്നെ, വാഗ്ദത്ത ഭൂമി എന്നാണ് അവര് ഇസ്രായേല് അവിടെ ഒരു രാഷ്ട്രം സംസ്ഥാപിക്കുമ്പോൾ അവർ പറഞ്ഞ ന്യായീകരണം, ഇത് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണെന്ന്. മുസ്ലിങ്ങൾക്കാണെങ്കിൽ അത്രമേൽ പ്രാധാന്യമേറിയ സ്ഥലമാണത് അല്ലേ. അല്ല, അഖ്സ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഖിബിലയായിരുന്നു, നബിതങ്ങൾ ആകാശ യാത്ര നടത്തിയ സ്ഥലമാണത്. അപ്പോ ആ ഇടം അവിടെ മുഴുവൻ മഹത്തുക്കളുടെ പാദപതനങ്ങളാൽ അങ്ങേയറ്റം പ്രാധാന്യമേറിയ ഇടമാണ്. ബൈത്തുൽ മുഖദ്ദസ് ആവട്ടെ, അതിൻ്റെ അകത്തുള്ള ഡോം ഓഫ് റോക്ക് നമ്മൾ വിളിക്കണം, നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണിക്കുന്ന യഥാർത്ഥത്തിൽ ബൈത്തുൽ മുഖദ്ദസ് അല്ല, ഞാൻ അടുത്ത് സാന്ദർഭികമായി പറയട്ടെ. അപ്പം വിശ്വാസപരമായ ഒരു അംശം അതിനകത്തുണ്ട്, മതപരമായ പ്രശ്നവുമുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിന്റെ ഇന്നത്തെ പരിഹാരം, അത് നമ്മൾ പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മഹ്ദി ഇമാം വരും, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശക്തമായ വിശ്വാസദാർഢ്യം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ നമ്മൾ പറയും. അത് പറയേണ്ടത് തന്നെയാണ്, നമ്മുടെ വിശ്വാസവുമാണ്. എന്നാൽ അതിന് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള ഒരു പോരാളി അവിടെ നിന്നുണ്ടായി വരും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അടിയന്തരമായും നമ്മൾ അല്ലാത്തൊരു നിലയിലും നോക്കുമ്പോൾ ഇതൊരു നയതന്ത്രപരമായും രാഷ്ട്രീയമായും പരിഹരിക്കേണ്ട പ്രശ്നമാണ്. വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും വിശ്വാസ സംഘടനത്തിൻ്റെയും ഒക്കെ പ്രശ്നം അതിൽ ഉൾച്ചേർന്നിരിക്കുമ്പോഴും ഇന്നത്തെ ലോകക്രമത്തിൽ ഇത് നയതന്ത്രപരമായും രാഷ്ട്രീയമായും പരിഹരിക്കേണ്ട വിഷയമാണ് എന്നാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ഞാൻ പറയുന്നത്, ഫലസ്തീനോ ഇസ്രായേലിനോ ഇത് ഒരു കാരണവശാലും പരിഹരിക്കാൻ സാധ്യമല്ല. ഇത് റെസ്റ്റ് ഓഫ് വേൾഡ്, ഈ രണ്ട് രാജ്യങ്ങളുമല്ലാത്ത ലോകത്തെ മറ്റ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ചേർന്നുകൊണ്ട് യു എൻ പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ശരിയായ നിലപാടെടുത്തുകൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരും മറ്റ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് സഹകരിച്ച് സമ്മർദ്ദം ചെലുത്തി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇത്. ഇന്ന് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ പോലും ഇവിടെ ഇപ്പൊ കേരളത്തില് വല്ലാത്തൊരു സ്ഥിതി വിശേഷത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. കേരളത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഇസ്രായേൽ അനുകൂലമായ വാദഗതികൾ വരികയാണ്. കേരളത്തിലെ ഒരു സഹോദരി അവിടെ കൊല്ലപ്പെട്ടു എന്നതാണ് അതിനെ മുൻനിർത്തുന്നതെങ്കിലും ഒരു നമ്മളെ നാട്ടിലെ ഒരു കാലത്തും ഫലസ്തീൻ ഇഷ്യൂവിന്റെ മുകളിലൊരു തർക്കം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അത് എല്ലാതരം രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനവിഭാഗങ്ങളും ഫലസ്തീന്റെ വിഷയം വരുമ്പോൾ വളരെ ഒരുമിച്ച് നിൽക്കുകയും വൈകാരികമായി അതിനെ കാണുകയും വേദനയോടെ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഈ പ്രാവശ്യം മാത്രം, ഈ സന്ദർഭത്തിൽ മാത്രം നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വളരെ മോശമായ ഇസ്രായേലിന് അനുകൂലമായ, ഇസ്രായേലിനെ പച്ചക്ക് ന്യായീകരിക്കുന്ന, ഇസ്രായേൽ ഒരു ഇര രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഘപരിവാറിന്റെ ഒരു സ്വാധീനമാണ്. സംഘപരിവാർ എങ്ങനെയാണ് നമ്മുടെ ഒക്കെ നമ്മുടെ ആള് നമ്മുടെ ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്പം ലിബറൽ എന്നോ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നവരുടെ ഭാഗത്തുനിന്നുപോലും ഉണ്ടാവുകയാണ്. അതിനർത്ഥം ഈ എന്താണ്, സംഘപരിവാറിന്റെ ആശയപരമായ പ്രചാരണം പലരെയും എന്താണ് ഇതിൽ കുടുക്കിക്കളയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാതരം ആളുകളുടെയും പിന്തുണയോടെ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇത് എന്നാണ് എനിക്ക് ഈ മൂന്ന് പോയിന്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. നമുക്ക് വേഗത്തിൽ അവിടെ ഇന്ന് അവിടെ ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് പറയാം. എന്നാൽ നിങ്ങൾക്ക് കുറെ കൂടി ആ സ്ഥലത്തിനെ കുറിച്ചും നിങ്ങൾ പോയിട്ടുള്ളവരും അല്ലാത്തവരുമൊക്കെ ആളുകൾക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വിശേഷം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് വേഗത്തിൽ പറയാമെന്ന് തോന്നുന്നു. അപ്പം റമദാൻ 15 ശേഷം ആണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും റമദാനില് മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോവുകയും അവിടെ ഇരിക്കുകയും കൂട്ടം കൂടിയിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും നിരന്തരം പടച്ചറബിനോട് അവരുടെ വേദന പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ചെല്ലുന്നവരുടെ മേലെ അലോസരം ഉണ്ടാക്കാൻ ശ്രമിക്കും.
ഇത് സ്ഥിരമായി നടക്കുന്നതാണ്. ഈ പ്രാവശ്യം അത് ലഹവ എന്ന് പറയണ അവരുടെ ഒരു ഒരു തീവ്ര വലതുപക്ഷ സംഘടനയാണ് അത് ഏറ്റെടുത്തത്. തീവ്ര വലതുപക്ഷ ജൂത സംഘടന, അത് നമ്മുടെ ഇവിടുത്തെ ഒരു ബജ്രംഗ് ദൾ പോലത്തെ ഉള്ള ഒരു ഒരു ഭയങ്കരമായി വളരെ വളരെ മോശമായ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ്. ഇവര് വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാല് പിന്നെ അവിടെ വന്നിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് എത്തിയവരെ വെറുതെ ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക, അവരുടെ പൈതൃകത്തെ കുറ്റം പറയുക, അറബ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുക, ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുകയാണ്. കുഴപ്പമുണ്ടാക്കുക എന്ന് വേണേൽ പറയാം. അങ്ങനെ അപ്പോഴെന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായും മനുഷ്യരല്ലേ ഈ ഫലസ്തീനികൾ, പ്രത്യേകിച്ച് അല്പൊരു അല്പമൊക്കെ ഒരു ഒരു എന്താണ് എടുത്തുചാട്ടം എന്നൊന്നും നമ്മൾ പറയേണ്ട, ഒരു പ്രതികരണ ക്ഷമത ഉള്ളവരാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ കല്ലെടുത്ത് എറിയുന്നത്, പ്രതികരണ ക്ഷമത. അപ്പൊ അവിടെ ഒരു യുവാക്കൾ ഇറങ്ങി, അപ്പൊ ഒരു ഉരസലുണ്ടായി. ഈ ഉരസൽ ഒരു തന്ത്രമാണ്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ എന്താ വരുന്നത്? അടുത്ത ഘട്ടത്തിൽ സൈന്യം വരും, പോലീസ് വരും, പിന്നെ ആക്രമണമാണ്. അതാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അവിടെ ഉണ്ടായത്. കുറെ ആളുകൾക്ക് പരിക്കാണ് പറ്റിയത്, കാരണം ഈ സംഘർഷത്തിനിടയിലാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പൊ അവിടെ എന്താണ്, ഒരു വിശ്വാസത്തിന്റെ തലമുണ്ട്. എന്താണ്, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാനും വരേണ്ടതില്ല. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചരിത്രബോധം, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് വലിയൊരു ആയുധമാണ്. അപ്പൊ നമ്മളിന്നിപ്പോ ഈ ക്ലാസ് നമ്മളിന്ന് സംസാരിക്കുന്നത് എന്താണ്, ഞാനൊരു വിവരസ്ഥനും നിങ്ങളൊരു വിവരമില്ലാത്തവരായിട്ടല്ലോ, നമ്മളൊരു ഓർമ്മ പുതുക്കുകയാണ്. നമ്മളെ സ്വയം ആശയപരമായ ആയുധം അണിയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇറങ്ങിപ്പോയി കച്ചറുണ്ടാക്കാൻ അല്ലല്ലോ നമ്മൾ നോക്കുന്നത്, നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. മനുഷ്യരുടെ വേദനകൾ പടച്ചറബിന് മുമ്പിൽ പറയുക, അത് പുണ്യയിടങ്ങളിൽ ചെന്ന് പറയുക, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്ന് പറയുക, അത് പറയുന്നിടത്ത് അലോസരം ഉണ്ടാക്കുക. അതൊരു വിശ്വാസത്തിന്റെ മുകളിലുള്ള ആക്രമണമാണ്. ഈ അലോസരം ഉണ്ടാക്കാൻ അവിടെ ശ്രമം നടന്നു ഒരു ഭാഗത്ത്. അത് മറ്റൊരു ഭാഗത്ത് എന്താണ്, എന്തിനാണ് ഈ അലോസരം ഉണ്ടാക്കുന്നത്, എന്തിനാണ് അവിടെ ഈ സംഘർഷം ഉണ്ടാക്കുന്നത്, അതാണ് അടുത്ത പ്രശ്നം. ഇത് നിൽക്കുന്ന ഇടം ഏത്? ഈ ബൈത്തുൽ മുഖദ്ദിസ് നിൽക്കുന്ന ഇടം കിഴക്കൻ ജെറൂസലേമിലാണ്, അഥവാ ജെറൂസലേമിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ കിഴക്കൻ ജെറൂസലേം എന്ന് പറയുന്ന പ്രദേശം ഫലസ്തീന്റെ തലസ്ഥാനമാകേണ്ട ഇടമാണ് എന്ന് മുതലേ തീരുമാനിച്ചതാണ്. അത് ഇസ്രായേൽ ഉണ്ടായത് മുതൽ തീരുമാനിച്ചതാണ്. ഫലസ്തീന്റെ തലസ്ഥാനമാകേണ്ട സ്ഥലം കിഴക്കൻ ജെറൂസലേമാണ്. ഈ കിഴക്കൻ ജെറൂസലേമിലെ ഷെയ്ഖ് ജറാഹ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ ഈ ബൈത്തുൽ മുഖദ്ദസിനോടൊക്കെ ചേർന്നിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഒരു ലൊക്കാലിറ്റിയാണ്. ഈ ലൊക്കാലിറ്റിയിൽ അറബ് വംശജർ തിങ്ങി താമസിക്കുകയാണ്. ഫലസ്തീനികൾ തന്നെയാണ് തിങ്ങി താമസിക്കുന്നത്. ഈ ഷെയ്ഖ് ജറാഹ് ഉൾപ്പെടുന്ന കിഴക്കൻ ജെറൂസലേം ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇസ്രായേൽ അധിനിവേശം നടത്തിയിട്ടുള്ള സ്ഥലമാണ്. ഈ അധിനിവിഷ്ട പ്രദേശത്ത് 1967 നാളെ ആറുദിന യുദ്ധത്തിലൂടെ, അതിൽ നമുക്ക് താഴേക്ക് വരും, നമുക്ക് ആറുദിന യുദ്ധത്തിലൂടെ കീഴടക്കിയ സ്ഥലമാണ്. ഒരു അന്താരാഷ്ട്ര ഏജൻസിയും കിഴക്കൻ ജെറൂസലേമിൽ ഇസ്രായേലിന് എന്തെങ്കിലും അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു അന്താരാഷ്ട്ര കരാറും കിഴക്കൻ ജെറൂസലേമിന്റെ അവകാശം ഇസ്രായേലിന് കൊടുത്തിട്ടില്ല. 1967 യുദ്ധത്തിൽ പിടിച്ചടക്കി എന്ന് തന്നെയാണ്, ഒക്യുപ്പൈഡ് ലാൻഡ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത്? അമേരിക്കയുടെ പിന്തുണയോടെ തലസ്ഥാനം എങ്ങോട്ട് മാറ്റാൻ നോക്കുകയാണ്? ഈ ജെറൂസലേമിലേക്ക് മാറ്റാൻ നോക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈ ജെറൂസലേമിലേക്ക് ഇസ്രായേലിന്റെ തലസ്ഥാനം മാറ്റാനുള്ള നിയമത്തിന് അല്ലെങ്കിൽ ആക്ടിന് ഒടിയിൽ ഒപ്പുവെക്കുന്നു. അപ്പൊ എവിടെയാണ് ഈ ആക്ട് ഉള്ളത്? അമേരിക്കയിലാണ്. അതാ ഞാൻ പറഞ്ഞത്, സാമ്രാജ്യത്തിന്റെ പിന്തുണ. അമേരിക്ക ഒരു ആക്ട് പാസാക്കിയിരിക്കുകയാണ്. എന്താ ആക്ട്? ഇസ്രായേലിന്റെ തലസ്ഥാനം ടെല്ലവീവിൽ നിന്ന് ജെറൂസലേമിലേക്ക് മാറ്റാനുള്ള ശ്രമത്തെ അമേരിക്ക പിന്തുണക്കും, സൈനികമായും നയതന്ത്രപരമായും പിന്തുണക്കും എന്ന ഒരു നിയമം എവിടെ പാസാക്കിയിരിക്കുന്നു? അമേരിക്കയിൽ പാസാക്കിയിരിക്കുന്നു. നേരത്തെ പാസാക്കിയതാണ്. പക്ഷെ അന്ന് വരുന്ന ഒരു പ്രസിഡന്റുമാരും, ജൂത ലോബി അത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയിട്ടും ഒരു പ്രസിഡന്റും അതിൽ ഒപ്പുവെച്ചില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി അതിൽ ഒപ്പുവെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? കിഴക്കൻ ജെറൂസലേമിൽ ഇക്കാലം വരെ ഇസ്രായേൽ അധിനിവേശം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ അധീനതയിൽ വെച്ചിരിക്കുകയാണ്, വളഞ്ഞു കെട്ടിയിരിക്കുകയാണ്. ആ പ്രദേശത്തിന് അമേരിക്കയുടെ ഒപ്പുകൂടി കിട്ടിയതോടെ അവിടേക്ക് തലസ്ഥാനം മാറ്റാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. അഥവാ 1967 മുമ്പുള്ള അതിർത്തിയിൽ ഫലസ്തീൻ സാധ്യമാവില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്ത് വേണം? അപ്പോൾ പിന്നെ കിഴക്കൻ ജെറൂസലേമിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനികളെ അവിടെ ആട്ടിയോടിക്കണം. എല്ലാവരെയും ആട്ടിയോടിക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ ഫലസ്തീനികളുടെ എണ്ണം കുറയ്ക്കണം.
എന്നിട്ട് ജൂതന്മാരെ അങ്ങോട്ട് കുടിയേറ്റണം. ജൂത ആളുകളെ അവിടെ കൊണ്ടുവരണം. നമ്മൾ ഈ ജൂതർ എന്ന് പറയുമ്പോൾ എല്ലാ ജൂതന്മാരും മഹാമോശക്കാരാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ജൂതന്മാർക്കിടയിൽ നല്ല ആക്ടിവിസ്റ്റുകൾ ഇസ്രായേലിന് എതിർത്ത് പിടിക്കുന്നുണ്ട്. നോം ചോംസ്കിയെ പോലുള്ളവരുണ്ട്, സൂസൻ നഥാനെ പോലെയുള്ളവരുണ്ട്, റാൽ ഷുമാനെ പോലെയുള്ളവരുണ്ട്. നിരവധിയായ ആളുകൾ ഇതിനെതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം വൈറ്റ് ഹൗസ് സോറി ജെറൂസലേമിലേക്ക് തലസ്ഥാനം മാറ്റാനുള്ള തീരുമാനം വന്നപ്പോൾ ഏറ്റവും ശക്തമായ പ്രതിഷേധം നടന്നത്, നിങ്ങൾ ആലോചിക്കണം, വൈറ്റ് ഹൗസിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയത് ആരാണ്? ജൂതന്മാരായിരുന്നു. നമ്മൾ ജൂത ഗ്രൂപ്പുകളായിരുന്നു, അവിടുത്തെ ജൂത ഗ്രൂപ്പുകളാണ്, ആക്ടിവിസ്റ്റുകളാണ്. ആ സമയത്ത് 2017 ആ സമയത്ത് ചില ഒരു നമ്മുടെ അവിടുത്തെ ഒരു പത്രപ്രവർത്തക സംഘത്തിന്റെ കൂടെ എനിക്ക് അവിടെ പോകാനുള്ള അവസരം ഉണ്ടായി. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ പ്രതിഷേധം. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ റാബി ഇവർ പിന്നെ ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പുരോഹിതന്മാരടക്കമാണ് അവിടെ വന്നിട്ട് പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ കുടിയേറ്റത്തിന് വരുന്നവർ, ഈ കിഴക്കൻ ജെറൂസലേമിലൊക്കെ കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരുണ്ടല്ലോ, അവര് ജൂത തീവ്രവാദികളാണ്. ഇപ്പൊ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഇറ്റാമിർ, നിങ്ങൾ വേണേ അടിച്ചു നോക്കി കാണാം, ഇറ്റാമിർ ഗവീർ എന്ന് പറയുന്ന ഒരു തീവ്ര നമ്മൾ ഈ തൊഗാഡിയെ കുറിച്ചൊക്കെ പറയുന്നത് പോലത്തെ ഒരു കക്ഷിയാണ് അവിടെ ഈ പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കാൻ അവരുടെ നേതൃത്വത്തിലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ കിഴക്കൻ ജെറൂസലേമിലേക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലുള്ള കിഴക്കൻ ജെറൂസലേമിൽ നിന്നും പലസ്തീനികളെ പൂർണ്ണമായി കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഒരു ജൂത കുടിയേറ്റം അങ്ങോട്ട് നടക്കുന്നു, ഒരുമിച്ച് നടക്കണം. അപ്പൊ വിശ്വാസപരമായ ഒരു ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ഭൂമി കീഴടക്കാനുള്ള മറ്റൊരാക്രമണവും നടക്കുന്നു, ഒരുമിച്ച് നടക്കുന്നു. ഇത് ഒരുമിച്ച് നടക്കണം. അപ്പൊ ഇവിടെ അല്ല അക്സയിൽ കുഴപ്പം ഉണ്ടാക്കുക, അപ്പം അവിടെ വൈകാരികമായ പ്രതികരണം ഇപ്പം പറഞ്ഞ ഹമാസോ മറ്റാരോ ഒക്കെ നടത്തും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ സൈന്യത്തെ ഇറക്കുക, കൂടുതൽ പോലീസിനെ ഇറക്കുക, കൂടുതൽ വളഞ്ഞുകെട്ടലുകൾ നടത്തുക, എന്താ പറയാ പിന്നെ ക്രോസിങ്ങുകൾ റഫ അതിർത്തി പോലുള്ള ക്രോസിങ്ങുകൾ നിങ്ങൾ കാണണം. ഈ പലസ്തീനികൾക്ക് സഞ്ചരിക്കുന്നവർക്ക് മുഴുവൻ ക്രോസിങ്ങുകളാണ്, അവിടെ മുഴുവൻ പട്ടാളമാണ്, അവിടെ ഒക്കെ പാസ് കാണിച്ച് കാണിച്ച് വേണം ഒരു പലസ്തീനിക്ക് സ്വന്തം കുടുംബത്തിൽ പോവാൻ, അല്ലെങ്കിൽ വെള്ളം കോരാൻ പോവാൻ, അല്ലെങ്കിൽ വിദ്യശക്തി വലിച്ചു കെട്ടാൻ. ഇങ്ങനെ ഒരു രാജ്യത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം നാടിനകത്ത് നടക്കാൻ കഴിയാത്ത, സഞ്ചരിക്കാൻ കഴിയാത്ത, മിണ്ടാൻ കഴിയാത്ത ഒരു അടച്ചിട്ട ജയിലിനകത്തുള്ള ജനതയാണിത്. ഇത് പറയണ്ടേ നമ്മള്? അപ്പോൾ ഈ കിഴക്കൻ ജെറൂസലേമിനകത്ത് ഒരു ഈ കുടിയേറ്റത്തിന്റെ കുടിയൊഴിപ്പിക്കലിന്റെ ഒരു തലം കൂടി നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോഴുണ്ടായ പ്രശ്നം, ഇപ്പോഴുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഞാൻ ഒരിക്കലും ഹമാസിനെ ന്യായീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഹമാസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിപരമായ പ്രവൃത്തിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു പക്ഷെ ഇപ്പോഴുള്ള സംഗതിക്ക്, ഇപ്പോഴുള്ള പ്രശ്നത്തിന് ഹമാസിന്റെ ഈ റോക്കറ്റ് ആക്രമണം ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടുതൽ പിന്തുണ ആവശ്യമുള്ള സമയമാണിത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരു വൈകാരികമായ പ്രതികരണം അത് ഉണ്ടാവും, ചില പ്രതിഷേധങ്ങൾ ഉണ്ടാവും, ഈ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പൊ നിങ്ങൾ കാണേണ്ടത് ഇങ്ങനെ റോക്കറ്റ് അയക്കുന്നു, സൗമ്യ മരിച്ചു എന്നുള്ളത് വളരെ വേദനാജനകം തന്നെ. ഈ റോക്കറ്റ് എന്ത് എത്ര തരം നാശമാണ് ഉണ്ടാക്കുക? എന്നാൽ 2000 ആയും 10000 ആയും ആളുകളെയാണ് ഇവിടെ തിരിച്ചുകൊല്ലുക. ഇപ്പൊ 2014 ഓപ്പറേഷൻ പ്രൊട്ടക്ഷൻ എഡ്ജ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതിൽ എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചു പോകുന്നത്, എത്ര ആശുപത്രികളാണ് പോയിട്ടുള്ളത്, ഇപ്പൊ തന്നെ 113 പേരായിരിക്കുന്നു. അപ്പൊ റോക്കറ്റ് ആക്രമണം നടത്തുന്ന ഹമാസിന് ഹമാസ് ചെയ്യുന്നത് ഒരു തരത്തിൽ വിഡ്ഢിതമാണെന്ന് ഞാൻ പറയും. അതിനർത്ഥം ഹമാസോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും പോരാട്ട ഗ്രൂപ്പിനെയോ ഞാൻ തള്ളി പറയുകയില്ല, അങ്ങനെ വിവാദം ഉണ്ടാക്കണം. പോരാട്ട ഗ്രൂപ്പുകളെ ഒന്നും ഞാൻ അവിടെ അതല്ല ഞാൻ പറയുന്നത്. ആ പോരാട്ടത്തിനെ ഞാൻ വില കുറച്ച് കാണുന്നുമില്ല. പക്ഷേ പലപ്പോഴും ഇത്തരം വൈകാരിക പ്രതികരണങ്ങൾക്ക് മേൽ ഇസ്രായേൽ അതൊരു അവസരമാക്കിയെടുക്കുന്നു, സയനിസ്റ്റ് പക്ഷപാതികൾ അതൊരു അവസരമാക്കിയെടുക്കുന്നു, അതുമാത്രം ഉയർത്തി പറയുന്നു, വലിയ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതാണ് ഇപ്പോഴവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. നമുക്ക് വേഗത്തിൽ സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകാം. അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഇസ്രായേൽ ഒരു അധിനിവേശ രാജ്യമാകുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമാവും. തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന കക്ഷിയാണ് ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിൽ ആദ്യമായി ഒരു ജൂതരാഷ്ട്രത്തെ കുറിച്ച് സംസാരിക്കുന്നത്. 1897 ബേസൽ സയനിസ്റ്റ് കോൺഗ്രസിലും അദ്ദേഹം അത് ആവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് അദ്ദേഹം മൂന്നി പറയുന്നു. ഈ തിയോഡർ ഹെർസൽ പറയണത് ഒരു പത്രപ്രവർത്തകനായിരുന്നു. അയാൾ പറയുന്നത് ഒന്ന്, ജൂതന്മാർ എവിടെ ഇരുന്നാലും ഒരേ ഒരു ജനതയാണ്. ജൂതന്മാർ എവിടെയായിരുന്നാലും ഒരേ ജനതയാണ്. അപ്പൊ നോക്കൂ, ഒരു രാജ്യം ഉണ്ടാവുന്നതിന്റെ ഘടകമായി മതാധിഷ്ഠിതമായ ഒരു രാജ്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ മതം പറയുന്നു, മുസ്ലിങ്ങൾ മതം പറഞ്ഞാലും എന്ന് പറയുന്നവരോടുള്ള മറുപടിയാണത്.
മതാധിഷ്ഠിതമായി തന്നെയാണ്. ജൂതന്മാർ എവിടെ ലോകത്തെവിടെയായിരുന്നാലും അവരൊറ്റ ജനതയാണ്. രണ്ട്, ജൂതന്മാർ എല്ലായിടത്തും പീഡനങ്ങൾ അനുഭവിക്കുകയാണ്, എല്ലായിടത്തും പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. പീഡന തീർച്ചയായിട്ടും ഹിറ്റ്ലറുടെ കാലത്ത് പീഡനം അനുഭവിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹോളോകോസ്റ്റ് ഒരു മിഥ്യയായിരുന്നു എന്ന് അഹമ്മദ് നജാദ് പറഞ്ഞിട്ടുണ്ട്, വേറെയും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും മിഥ്യയാണെന്ന് പറയാണെന്ന് ഞാനിപ്പോ മെനക്കെടുന്നില്ല. മറിച്ച് അതിനകത്ത് എക്സാജറേഷൻസ് ഉണ്ടായിരുന്നു. ജൂതന്മാർക്ക്, ജൂത സമൂഹത്തിന്, ജൂത കമ്മ്യൂണിറ്റിക്ക് അവരനുഭവിച്ചതിനെ വളരെ കൃത്യമായി ലോകത്തിന് മുന്നിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ നമ്മളെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും പല കമ്മ്യൂണിറ്റികൾക്കും ഇല്ലാത്തൊരു കാര്യമാണത്. ഇപ്പൊ കേരളത്തിൽ ഞാൻ ഉദാഹരണം പറയാം, കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി വളർന്നു വന്നത് എന്നും അന്നത്തെ മതപരിവർത്തനങ്ങളുടെ അടിത്തറ എന്തായിരുന്നു എന്നും ആരും റെക്കോർഡ് ചെയ്യാൻ പോയില്ല. സത്യത്തിൽ കേരളത്തിലൊക്കെ ഉണ്ടായത് മതസ്വീകരണമായിരുന്നു, ഞാൻ വേറെ വിഷയം പറഞ്ഞതുള്ളൂ. അപ്പൊ നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ കോവിഡിലൂടെ കടന്നു പോകുന്നു, ഇതെന്താണ് നമ്മൾ അനുഭവിച്ചത്, നമ്മൾ ആരും എഴുതി വെക്കുകയോ രചനകൾ നടത്തുകയോ ഒന്നും ചെയ്യാത്തത്തോളം കാലം അത് എവിടെയും റെക്കോർഡ് ആകില്ല. എന്നാൽ ഇവിടെ എന്താണ്, പിന്നെ ജൂത കമ്മ്യൂണിറ്റി അനുഭവിച്ചത് വളരെ ക്ലീനായി അവർ റെക്കോർഡ് ചെയ്തു. അതുകൊണ്ട് എന്താണ്, വലിയ പീഡനം അനുഭവിച്ച ഒരു സമൂഹമാണ് അവര് എന്ന് വ്യക്തമായി ലോകത്തിന് മുന്നിലുണ്ട്. തീർച്ചയായും ഹിറ്റ്ലർ അദ്ദേഹത്തിനോട് വളരെ, അയാളുടെ ആര്യൻ സൂപ്രവസിയുടെ ഭാഗമായി വലിയ അതിക്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ജൂതന്മാർ എല്ലായിടത്തും പീഡനം അനുഭവിച്ചിട്ടില്ല, അത് കളവാണ്. ഹെർസലിന്റെ രണ്ടാമത്തെ കളവാണത്, എല്ലായിടത്തും പീഡനം അനുഭവിച്ചിട്ടില്ല. ഇതേ സ്ഥലത്ത് നമ്മൾ ഇന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ പറഞ്ഞ അറബ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് ജൂതന്മാരുണ്ടായിരുന്നല്ലോ, നിബിധങ്ങളുടെ കാലത്ത് ജൂതന്മാരുണ്ടായിരുന്നല്ലോ. അവർക്ക് എന്ത് സമീപനമാണ് നിബിധങ്ങൾ എടുത്തതെന്ന് അറിയാലോ. അങ്കി, ജൂതന്മാർ ജൂതന് കൊടുക്കേണ്ട ഒരു അങ്കി വിറ്റു എന്ന കഥ ഉസ്താദുമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കൊടുത്ത് പണം കൊടുക്കാനുണ്ട്, നിബിധങ്ങൾ പണം കൊടുക്കാനുണ്ട് എന്ന് ജൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, കുതന്ത്രങ്ങൾ മദീനയിൽ നടത്തിയെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഇവരുണ്ട്, ഒരു പീഡനം അനുഭവിച്ചിട്ടില്ല. എല്ലായിടത്തും പീഡനം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഹെർസലിന്റെ രാഷ്ട്ര സിദ്ധാന്തത്തിന്റെ രണ്ടാമത്തെ പ്രശ്നമായിരുന്നു. മൂന്നാമത്തതാണ്, അവർ ജീവിക്കുന്ന ഒരു പ്രദേശത്തും ജൂതന്മാരെ സ്വാംശീകരിച്ചിട്ടില്ല, മറ്റുള്ളവരെ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. തെറ്റാണത്, ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് മണ്ണ് കൊടുത്തിട്ടുണ്ട്, അവിടെ വീട് കൊടുത്തിട്ടുണ്ട്, അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ജനത തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവര് ഈ അവിടുത്തെ അറബ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഉറച്ചു നിൽക്കാത്ത മനുഷ്യരായിരുന്നു, ഈ കുറച്ചൊരു നൊമാഡിക് സ്വഭാവമുള്ള മനുഷ്യരായിരുന്നു. അവര് ഈ കാലി വളർത്തലും കൃഷി വെക്കണം അവരുടെ പരിപാടി. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഈ മണ്ണങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്ന ടീമല്ല ഇവര്. ഈ കൃഷി ഇവരെന്താ ചെയ്യുക, ഈ ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പ് നടന്ന കാര്യം ഞാനിപ്പോ പറയണൊക്കെ. ഇവര് വന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, അവിടെ ഒരു കുറച്ച് സ്ഥലം ഇങ്ങ് വില കൊടുത്തോ ചെറിയ വില കൊടുത്തു വാങ്ങിക്കും. അതങ്ങ് പിന്നെ അങ്ങ് വളച്ചു കിട്ടുക. ഈ വളച്ചു കിട്ടുന്നതോടി അതവരുടെ ഒരു സ്വകാര്യ മേഖലയായി മാറുകയാണ്. പിന്നെ അങ്ങോട്ട് വരുന്ന ഇവരെ കാലികൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ തെല്ലിക്കില്ല. ഇങ്ങനെ ഉരസലുകൾ, ഇതിന് മുമ്പേ ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഉരസലുകൾ നടക്കുമ്പോൾ സംഘർഷം ഉണ്ടാവുകയാണ്. ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിന്റെ വിസ്തൃതി കൂടുകയാണ്. ഈ സ്ഥലത്ത് നടന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ സ്വാംശീകരിച്ചിട്ടുണ്ടായിരുന്നു ജനത, ജർമ്മനിയിൽ, യൂറോപ്പിൽ ഒരു പക്ഷേ സ്വാംശീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മധ്യപൗരസ്ത്യ ദേശത്ത് ജൂത കമ്മ്യൂണിറ്റിയെ മറ്റുള്ളവർ ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ ഈ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റൊരു നുണ എന്തായിരുന്നു ചോദിച്ചാൽ, സ്വന്തമായി നാടില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്തൊരു നാട് എന്നാണ് ഈ പ്രദേശത്തെ കുറിച്ച് പറഞ്ഞത്. ചില ചരിത്ര രേഖകളൊക്കെ പറയുന്നു ഈ പിന്നെ എന്താണ് സുഡാൻ ആ ഭാഗത്ത് ഇവർക്ക് ഏതോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇവർക്ക് ഒരു രാജ്യം, ആഫ്രിക്കൻ പ്രദേശത്ത് ബ്രിട്ടന് സാമ്രാജ്യത്തെ ശക്തിയാണല്ലോ, അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇടങ്ങളുണ്ട്. അപ്പൊ അവിടെയുള്ള ഏതോ അധികാരം സ്ഥാപിച്ച് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ ഇവരെ കുടിയിരുത്താൻ ശ്രമം നടത്തി. അപ്പൊ ഇത് പിന്നെ സയനിസ്റ്റ് ലോബി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ തന്നെ വരുന്നത്. അപ്പൊ ഇവിടേക്ക് വരുന്നതിന്റെ ന്യായമായി പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ജനങ്ങളില്ലായിരുന്നു എന്നാണ്. രാജ്യമില്ലാത്ത ജനതക്ക് ജനതയില്ലാത്ത നാട് എന്നാണ്. നാടില്ലാത്ത ജനതക്ക് എന്താണ്, ജനതയില്ലാത്ത നാട്. അവിടെ മനുഷ്യരുണ്ടായിരുന്നില്ല, വെറും കൃഷിയിടം മാത്രമായിരുന്നു എന്ന ഒരു നുണ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ മനുഷ്യർ ഇങ്ങനെ നടന്ന് അലഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് ആയ ഒരു ജനതയായിരുന്നു ഉള്ള സത്യമാണ്. ഇപ്പൊ നമ്മളെ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പോലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. അവരും ഈ മ്യാൻമറിലെ ഈ റാഖിനെ പ്രവിശ്യയിൽ നിന്ന് പലപ്പോഴും ബംഗ്ലാദേശിലേക്ക് പോയിരുന്നു, ബംഗ്ലാദേശിൽ തിരിച്ചങ്ങോട്ട് പോയിരുന്നു. ബ്രിട്ടീഷുകാർക്ക് തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയിൽ, അസാമിലാണെങ്കിൽ അവർ അസാമിലേക്ക് വന്നിരുന്നു. അസാം ആപ്പിൾ ടീ എന്നൊക്കെ പറയുന്ന ആ സ്ഥലങ്ങളിൽ ചെല്ലുമായിരുന്നു. എന്നിട്ട് അവർ കുറെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു പോകുക. അതാണ് ഇവർ ഈ അവിടെ ഉള്ളവരല്ല എന്ന് പറയുന്നത്, മനസ്സിലാവുണ്ടോ? അപ്പൊ എന്താണ് ഈ എന്ന് പറഞ്ഞതുപോലെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജനതയാണ്. പക്ഷെ അവിടുത്തെ ജനതയാണത്,
അവിടെയുള്ള ജനതയാണ്. പക്ഷെ ഇവർ പറഞ്ഞ് പറയാണ് അവിടെ അവിടെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല എന്ന്. നെതന്യാഹു എന്താണ് പോലെയുള്ള ഏറ്റവും പുതിയ ഇപ്പോഴത്തെ നേതാവ് വരെ ഇക്കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ലോകം തന്നിട്ടുള്ള ഇടമാണിത്, ലോക സമൂഹം തന്നിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ ഞങ്ങൾ വളരെ വലിയ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പിന്നെ എന്താ പറയാ, ഞങ്ങളൊരു ഇരരാജ്യമാണ് എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പക്ഷപാതികളായ നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാരും അവരുടെ വലയിൽ വീണ കുറെ ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഒരു ഇരരാജ്യമാണെന്നാണ്. ഇസ്രായേൽ ഒരിക്കലും ഒരു ഇരരാജ്യമായിരുന്നില്ല. ആ രാജ്യം സംസ്ഥാപനം തൊട്ട് അതിന് സംരക്ഷണം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. അവർ തന്നെയും വളരെ പെട്ടെന്നൊരു സൈനിക ശക്തിയായി ആർജിച്ചു കഴിഞ്ഞതാണ്. ഇറാനൊക്കെ ചൂണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ട്. സ്വയം ഒരു ആണവ ശക്തിയാണ് ഇസ്രായേൽ. ഇറാന് ആണവ സംഗതി ഉണ്ടെങ്കിൽ അത് നിരന്തരം ഇന്റർനാഷണൽ ആറ്റമിക് ഏജൻസി പരിശോധിച്ചിട്ടും അവിടെ ഒരു യുറേനിയം സമ്പുഷ്ടീകരണം നടന്നു എന്ന് വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇറാനെ ന്യായീകരിക്കുന്നില്ല, ഇറാനകത്ത് വേറെ അത് വേറൊരു വിഷയമാണ്, ഷിയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇസ്രായേലിന് ഒരു ഭീഷണിയാണ് ഇറാൻ എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല, അതിനകത്ത് നിരർത്ഥകമായ കാര്യമാണ്. പിന്നെ ആരാണ് ഭീഷണി? ഈ പറഞ്ഞ എപ്പോഴെങ്കിലും റോക്കറ്റ് അയക്കുന്നതാണോ ഭീഷണി, അല്ലെങ്കിൽ മറ്റ് സംഗതികൾ? അതൊക്കെ നോക്കൂ, ലോകത്തിന് തന്നെ സൈനിക ഈ വ്യോമ പ്രതിരോധ സംവിധാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇറാനും ഇസ്രായേലും. അവർക്ക് ഈ റോക്കറ്റുകൾ തടയാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ തിയോഡർ ഹെർസൽ അന്ന് പറഞ്ഞ ഇരവാദത്തിന്റെ അംശം ഇന്നും തുടരുകയാണ്. ഇന്നും നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഫൈലുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലാണ്, സ്വയം പ്രതിരോധം ആവശ്യമുള്ളവരാണ്, അങ്ങനെ ഒരു പ്രതിരോധമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോ ബൈഡൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ ഏറ്റവും അവസാനത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ വരെ, പുതിയ പ്രസിഡന്റ്, നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് പറയുന്ന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ്. എന്താണ് ഈ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം? നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ഒരു ജനതയെ അവിടെ ഒന്ന് ഇറക്കി വിടുന്നതാണോ? അപ്പോൾ ഡേവിഡ്, അപ്പൊ ഇത് 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 ഇതിങ്ങനെ തുറന്നുകൊണ്ടേ പോവുകയാണ്. ഞങ്ങൾ കുഴപ്പത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമി മുഴുവനായി കിട്ടിക്കഴിഞ്ഞിട്ടില്ല, അത് ഇങ്ങനെ അതിർത്തി വ്യാപനം ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡേവിഡ് ബെൻഗൂരിയൻ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ, ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരു വാചകമുണ്ട്, വളരെ പ്രസിദ്ധമായ വാചകമാണ്, ഭാഗികമായ ജൂതരാഷ്ട്രം അതൊരു തുടക്കം മാത്രമാണ്, രാജ്യത്തിന്റെ പരിസര പ്രദേശത്തേക്ക് കുടിയേറുന്നതിൽ നിന്ന് ഞങ്ങളെ ആർക്കും തടയാനാകില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, അധിനിവേശമാണ് ഇതിന്റെ ലക്ഷ്യം, ഒക്യുപ്പേഷനാണ്, ഒക്യുപ്പൈഡാണ്, അധിനിവിഷ്ട ഭൂമി ഉണ്ടാക്കുകയാണ്. ശരിക്കും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കേണ്ട ഒരു വാക്കുണ്ട്, അതേതാ വെച്ചാൽ സിയോണിസ്റ്റ് സ്നേക്ക് എന്നാണ്, സ്നേക്ക് പാമ്പ്, ഒരു പാമ്പ് പോലെയാണ് ഇവരെ അതിർത്തി രൂപപ്പെടാൻ പോകുന്നത്. അതിനകത്ത് ഈജിപ്ത് ഉണ്ട്, ലെബനാൻ ഉണ്ട്, ഇറാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, സിറിയ ഉണ്ട്. നിങ്ങൾ നോക്കൂ, അവരുടെ സ്വപ്നം അങ്ങനെയാണ് പോണത്. ഈ രാജ്യം എങ്ങനെയാണ് ഒരു ഇരരാജ്യമാകുക? അതൊരു അധിനിവേശ രാജ്യമാണ്, അത് അതിന്റെ അതിർത്തിക്കകത്ത് നിൽക്കുകയല്ല, അതിർത്തി വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1918 ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായ എ ബി ബാൽഫർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയും, വളരെ കുപ്രസിദ്ധെന്നോ സുപ്രസിദ്ധെന്നോ പറയാം, അത് നിങ്ങളുടെ ചരിത്ര ഇതിനനുസരിച്ച്. നമ്മളീ പറഞ്ഞ ചരിത്രം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ ഇതിപ്പം നമ്മൾ നിങ്ങളുടെ അകത്തുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ഒരു വിഷയം കേൾക്കുന്നത്. പുറത്തേക്ക് ഈ ശബ്ദം പോയി കഴിഞ്ഞാൽ അവർ പറയും ചരിത്രത്തെ വളച്ചൊടിച്ചു എന്നാ പറയാം. ഈ ചരിത്രം എന്ന് പറയുന്നത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാട്, എന്റെ ചരിത്രബോധം അതിനകത്ത് ഉണ്ടാവും. അപ്പൊ എന്റെ ചരിത്രബോധം അനുസരിച്ച് ഞാൻ പറയുന്നത് ഈ എ ബി ബാൽഫറിന്റെ ബാൽഫർ ഡിക്ലറേഷൻ ഒരു കുപ്രസിദ്ധമായ സംഗതിയായിരുന്നു. കാരണം എന്താണ്, തങ്ങളുടേതല്ലാത്തൊരു ഭൂമി, എന്റെ ഉടമസ്ഥതയിൽ ഇല്ലാത്തൊരു ഭൂമി ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അബ്ബാദിന്റെ അബ്ബാദ് ഗൾഫിൽ, അവിടെ നാട്ടിലാണത്, സോറി ഗൾഫിലാണുള്ളത്, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിങ്ങനെ ആവേശത്തിൽ പറഞ്ഞു, നിങ്ങളത് കേൾക്കുന്നില്ല തീർന്നല്ലോ. അപ്പോ അബ്ബാദ് ഇവിടെ എവിടെയാണ്, മറ്റേ ഏതാ സ്ഥലം, മസ്കത്ത്, മസ്കത്ത് ഒമാൻ, ഏതാണ് അബ്ബാദെ? ഒമാൻ, ഒമാൻ അല്ല, ഒമാനല്ല, നിങ്ങൾ നാട്ടിലെ സ്ഥലം ഏതായിരുന്നു? കോഴിക്കോട് മാവൂര്. മാവൂര്, മാവൂരുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ട് അബ്ബാദ് അവിടെ ഇല്ലാത്തപ്പോ ഞാൻ എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുത്തുള്ള സ്ഥിതി എന്തായിരിക്കും? ഏത്, അയാളുടെ ഭൂമിയാണെന്നേ, അയാൾ അവിടെ ഇല്ലാത്തപ്പോ ഞാൻ പോയിട്ട് എന്റെ കയ്യിൽ കുറച്ച് ഭൂമി നിങ്ങൾ വരിയുന്നുണ്ട്, ഒരു കൂട്ടരെ കൊണ്ടുവന്നിട്ട് അത് നിങ്ങളോട് താമസിച്ചോളി എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി?
ഇത്ര സിമ്പിളാണ് കാര്യം. ബാൽഫർ ഡിക്ലറേഷൻ അതായിരുന്നു. ബാൽഫർ ഡിക്ലറേഷനിൽ അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സംസ്ഥാപനം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കടമയാണ് എന്ന് പറഞ്ഞു. നോക്കിയ നിങ്ങൾ, ഇസ്രായേൽ സംസ്ഥാപനം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കടമയാണ്. ഞങ്ങൾ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, ഈ സ്ഥലത്ത് പോയി ഞങ്ങൾ അവിടെ സ്ഥാപിക്കും. ഫലസ്തീൻ ജൂതർക്ക് വേണ്ടി ദേശീയ ഗേഹം സ്ഥാപിക്കുന്നതിന് അനുകൂലമായ സമീപനമാണ് ബ്രിട്ടീഷ് രാജ്ഞി പുലർത്തിയിട്ടുള്ളത്. ഈ ലക്ഷ്യം നേടാനായി ത്വരിതഗതിയിലുള്ള പ്രവർത്തനത്തിന് ബ്രിട്ടൻ പിന്തുണ നൽകും. ഇതാണ് ബാൽഫർ ഡിക്ലറേഷൻ. പക്ഷെ ഈ ബാൽഫർ ഡിക്ലറേഷന്റെ പോലും എൻഡിലൊരു പാരഗ്രാഫ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് എന്താ പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരു രാജ്യം സംസ്ഥാപിക്കുമ്പോൾ ചുറ്റുമുള്ള ഇടങ്ങളിലുള്ള മനുഷ്യരുടെ പൗരാവകാശത്തിനോ മതപരമായ അവകാശത്തിനോ ഒരു ഹാനിയും വരുത്തരുത് എന്ന് ബാൽഫർ ഡിക്ലറേഷനിൽ ഞാൻ കുപ്രസിദ്ധം എന്ന് വിളിച്ച, നിങ്ങൾ പക്ഷെ അങ്ങനെ പറയണതുണ്ടോ മാഷേ എന്ന് ചോദിക്കുന്ന ആ ഡിക്ലറേഷനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇത് ഭാവിയിൽ ഉണ്ടാവുന്ന ഈ ബാൽഫറിനെ കണ്ടു എന്ന് മനസ്സിലാക്കണം. ഇതൊരിക്കലും തൊട്ടടുത്തുള്ള ആളുകളുടെ അവകാശം ഹനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് യു എന്നിന്റെ പ്രമേയം വരുമ്പോൾ യു എൻ പ്രമേയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അവിടുത്തെ ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ്, റിലീജിയസ് മോണമെന്റ്സ്, അതിന്റെ ഒന്നും സ്റ്റേറ്റസിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാൽഫർ ഡിക്ലറേഷൻ ആണ് ഇതിന് അടിത്തറ പാകിയത്. 1947 നവംബർ 29 ഈ പ്രദേശത്തെ രണ്ടായി വിഭജിച്ചത്. നിങ്ങൾ കാണുന്ന മാപ്പ് കണ്ടറിയാം, രണ്ടായി വിഭജിച്ചു. രണ്ടായി വിഭജിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം യു എൻ എന്തിനിരിക്കുകയാണ്. ഈ രണ്ടായി വിഭജിച്ചിടത്ത് ഒരു രാജ്യമേ ഉണ്ടായിട്ടുള്ളൂ, രണ്ടാമത്തെ രാജ്യം ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. 1947 നവംബർ 29 രണ്ടായി വിഭജിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ത്യയും ഇവിടുത്തെ സംഘപരിവാർ പറയും ഇന്ത്യയും പാകിസ്ഥാനുമായി ഈ രാജ്യത്തെ മതപരമായി വിഭജിച്ചു എന്ന് പറയും. തെറ്റാണത്, ആ മതപരമായി എന്നുള്ള വാക്ക് തെറ്റാണ്. കാരണം എന്താ, ഈ ഒരു പാകിസ്ഥാൻ തന്നെ ഒരു മതപരമായ രാജ്യം ഉണ്ടായി, എന്നാൽ ഇന്ത്യ ഒരു മതപരമായ രാജ്യമായിരുന്നില്ല. കള്ളത്തരമാണത്, അത് ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള. അതുപോലെ 1947 നവംബർ 29 രണ്ടായി വിഭജിച്ചു എന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ്. ഇതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് ഇസ്രായേലിന് കൊടുത്തു എന്നതാണ് ശരി. പലസ്തീൻ രാഷ്ട്രം അന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. 1947 മുതൽ 1948 മെയ് 15 ഇസ്രായേൽ നിലവിൽ വന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഏത്, 47 മുതൽ 48 വരെയുള്ള കുറച്ച് മാസങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ? 75% ഭൂവിഭാഗങ്ങളും കീഴടക്കി. നിരന്തരമായ ആട്ടിയോടിക്കലുകൾ, ആക്രമണങ്ങൾ നടന്നു. ഈ അന്താരാഷ്ട്ര ഏജൻസികൾ കണ്ടു നിൽക്കുക, ഇതൊക്കെ ചരിത്ര വസ്തുതയാണ്. 75% ഭൂമി കൈയടക്കി. അങ്ങനെയാണ് ആ മാപ്പ് ചുരുങ്ങി ചുരുങ്ങി വരുന്നത്. 780,000 പേരെ ആട്ടിയോടിച്ചു. കൃഷിഭൂമി പിടിച്ചടക്കി, അതും ഫലഭൂയിഷ്ഠമായ ഭൂമി മുഴുവൻ പിടിച്ചടക്കി. 1948 ദേർ യാസീൻ കൂട്ടക്കൊല നടന്നു. നിങ്ങൾ ആ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, എല്ലാവർക്കും സെർച്ച് ചെയ്ത് നോക്കാം. ദേർ യാസീൻ എന്ന സ്ഥലത്ത് കൂട്ടക്കൊല നടന്നു. ദ്വേമയിൽ കൂട്ടക്കൊല നടന്നു. നഖ്ബ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉണ്ടായി, പരക്കമ്പാച്ചിലാണ് മനുഷ്യർ നില കിട്ടാതെ ഓടി. ഈ ഓട്ട ഓടിച്ചെന്നപ്പോഴാണ് ഈ കിഴക്കൻ ജെറൂസലേം പ്രസക്തമാകുന്ന അവിടെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കിഴക്കൻ ജെറൂസലേം. അവിടേക്കാണ് നല്ലൊരു വിഭാഗം ആളുകളും ചെന്നത്. അത് ജോർദാന്റെ അധീനതയിലുള്ള പ്രദേശമായിരുന്നു, ജോർദാന് സ്വാധീനമുള്ള പ്രദേശമായിരുന്നു. ഈ പ്രദേശത്ത് ജോർദാന്റെ തീരുമാനത്തിൽ അവിടെ ഈ മനുഷ്യരെ കുടിയിരുത്തി, അവർക്ക് വീട് വെച്ചു കൊടുത്തു, ചില രേഖകളൊക്കെ കൊടുത്തു. ഈ രേഖ ഇന്നും അവരുടെ കയ്യിലുണ്ട്. അവിടെയാണ് അവിടെ 1956 ഒരു യുദ്ധം നടന്നു. അവിടെ ഗാസ സ്ട്രിപ്പും സിനായും ഒക്കെ ഇസ്രായേൽ പിടിച്ചടക്കി. അറബ് രാജ്യങ്ങൾ, ഈ ജോർദാനൊക്കെ ചേർന്നിട്ടുള്ള ഈജിപ്തൊക്കെ ചിലർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. പക്ഷേ രക്ഷാസമിതി 232-338 പ്രമേയം വന്നു, സിനായി തിരിച്ചു കൊടുത്തു, ഗാസ തിരിച്ചു കൊടുത്തില്ല. 1960 ഫ്രണ്ട്സ്, 1960 ഞാൻ വേഗം പറഞ്ഞു പോയി, അതിന് സമയം പ്രശ്നമുണ്ട്. 1960 സ്ഥിതി മാറി, ചെറിയൊരു മാറ്റം ഉണ്ടായി. എന്താണ്, ഈജിപ്ഷ്യൻ നേതാവായ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ ഒരു അറബ് ഒരു ഒരു അപ്രൈസിങ് ഉണ്ടായി. കൊള്ളാം, ഒരു ഒരു നിൽക്കാൻ കഴിയും എന്നൊരു സ്ഥിതി ഉണ്ടായി. രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം കണക്ക് കൂട്ടി. ഒന്ന്, വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്താണ് അവിടെ അമേരിക്കയുടെ പിന്നെ വല്ലാതെ രക്ഷകർത്തൃത്വം ഇസ്രായേലിന് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. രണ്ട്, സോവിയറ്റ് യൂണിയൻ അദ്ദേഹത്തെ സഹായിക്കും എന്ന് 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 കരുതി. അപ്പോൾ എന്താണ്, ഈ പിടിച്ചടക്കിയ പ്രദേശത്ത് നിന്ന് ഇസ്രായേലിനെ മാറ്റണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു യുദ്ധത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് പോവുകയല്ല, അദ്ദേഹം ഒരു ഉത്തരവിറക്കുകയാണ് ചെയ്തത്. ഈ ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്നീട് പിടിച്ചടക്കിയ പ്രദേശത്ത് നിന്നും കിഴക്കൻ ജെറുസലേമിൽ നിന്നൊക്കെ തീർച്ചയായും ഇസ്രായേൽ പിൻവാങ്ങണം എന്ന് ഒരു ഉത്തരവ് മുമ്പിറക്കി. ആ ഉത്തരവിന് ഇസ്രായേൽ പ്രതികരിച്ചത് യുദ്ധത്തോടു കൂടിയാണ്.
വലിയ നിലയിലുള്ള ഒരു 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 ഓൾ ഔട്ട് വാർ, അത് അദ്ദേഹം പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു. ഓൾ ഔട്ട് വാർ ടൈം 1967 മെയ്യിലാണ് ആ വാർ നടക്കുന്നത്. 2017 അതിന്റെ ഒരു 50 years ഒരു സമയമായിരുന്നു. അത് നമ്മൾ അക്കാലത്ത് വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. 67 മെയ്യിൽ വലിയ ഒരു ഒരു യുദ്ധമുണ്ടായി. 6 ദിവസം മാത്രമായ യുദ്ധം എന്നുള്ളൂ. 132 മണിക്കൂർ മാത്രം. 132 മണിക്കൂറിനുള്ളിൽ ഈ രാജ്യങ്ങൾ മുഴുവൻ, ഈ സഖ്യ ശക്തികൾ ശിഥിലമായി പോയി. ഒരു സൈനിക നീക്കമായിരുന്നു നടത്തിയിരുന്നത്. സത്യത്തിൽ ആ സൈനിക നീക്കം വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഫലസ്തീൻ രാജ്യം ഉണ്ടാവുന്നു. ഒന്നാമത്തെ ദശാസന്ധിയിൽ തിരിഞ്ഞു പോയതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദശാസന്ധി ഞാൻ പറയാം. ഉണ്ടായി 132 മണിക്കൂറിന് അത് ശിഥിലമായി. ജുലാൻ കുന്ന് സിറിയയിൽ നിന്ന് പിടിച്ചു. വെസ്റ്റ് ബാങ്ക് ജോർദാനിൽ നിന്ന് പിടിച്ചു. വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ജോർദാന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. ഗാസയും സിനായിയും ഈജിപ്തിൽ നിന്ന് പിടിച്ചു. അത് ഇസ്രായേൽ പിടിച്ചു. 67 യുദ്ധമാണ് യഥാർത്ഥത്തിൽ, നമ്മൾ യുദ്ധം എന്നതിന് പറയാൻ, യുദ്ധം എന്ന ഒരു അർത്ഥത്തിൽ പറയാൻ കഴിയില്ല, ഒരു ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ യഥാർത്ഥ അധിനിവേശ രാജ്യമാക്കി മാറ്റിയത്. കാരണം 67 അവർ പിടിച്ചടക്കിയ പ്രദേശത്ത് നിന്ന് ഇന്ന് വരെ പൂർണ്ണമായി പിൻവാങ്ങിയിട്ടില്ല, അവിടെ നിൽക്കുകയാണ്. 67 യുദ്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പ്രദേശങ്ങൾ, അത് ഈജിപ്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ജോർദാനിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ഈ സിറിയയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങൾ ചില ഘട്ടങ്ങളിലൊക്കെ ചില കുറച്ചൊക്കെ അവർ പല യുഎന്റെ ഒക്കെ സമ്മർദ്ദം വന്നപ്പോൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കിഴക്കൻ ജെറുസലേം ഇപ്പോഴും അവരുടെ കയ്യിലാണ്. വെസ്റ്റ് ബാങ്കിന്റെ നല്ലൊരു ശതമാനത്തിൽ ഇപ്പോഴും കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്ക് തീർന്നു പോവുകയാണ്. സിനായി, ജൂലാൻ കുന്നുകളിൽ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി പോയി പറഞ്ഞു ഇത് ഇസ്രായേലിന്റെതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 67 വാർ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അന്ന് യു പ്രമേയം പറഞ്ഞു എന്താണ്, 67 ഈ കീഴടക്കിയ പ്രദേശങ്ങൾ നിയമവിരുദ്ധമായി കീഴടക്കിയതാണ്, ഇസ്രായേലിൽ നിന്ന് പിൻവാങ്ങിയേ ഒക്കൂ. പക്ഷെ ഇന്ന് വരെ പിൻവാങ്ങിയിട്ടില്ല. ഇപ്പോഴും ആ പ്രശ്നം അവിടെ നടക്കുക. 1964 പി എൽ രൂപവത്കരിക്കുന്നത്. യാസർ അറഫാത്ത് അല്ലെ, 69 യാസർ അറഫാത്തിന്റെ തലപ്പത്ത് വരുന്നു. ഇൻതിഫാദകൾ ഉണ്ടാകുന്നു, റെബല്യൻസ് പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാകുന്നു. എന്റെ കയ്യിൽ ഒരു കയ്യിൽ തോക്കും ഒരു കയ്യിൽ ഒലിവിലയുമാണ് എന്ന് അറഫാത്ത് പറയുന്നു. എന്ന് വെച്ചാൽ ഒരു സായുധ പോരാട്ടത്തിന് അറഫാത്ത് ആ സമയത്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അറഫാത്തിന് ബോധ്യമാകുന്നു അനുരഞ്ജനം വേണ്ടി വരും, അല്ലാതെ ഇത് മുന്നോട്ട് പോവില്ല, അന്താരാഷ്ട്ര സഹായം വേണ്ടി വരും. അതുകൊണ്ട് ചർച്ചയുടെ ഒരു വഴിയിലേക്ക്, മേശപ്പുറത്തേക്ക് പോവേണ്ടതുണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് 1987 ഹർക്കത്തുൽ മുഖാബത്തുൽ ഇസ്ലാമിയ ഹമാസ് രൂപവത്കരിക്കുന്നത്. പോരാ അല്ലെ, ഇത്രയൊന്നും തീവ്രത പോരാ, തീവ്രത അല്പം വേണമെന്ന് അവർ തീരുമാനിക്കുന്നു. ബദറുകൂട്ടിന്റെ നേതൃത്വത്തിൽ, ബദറുകൂട്ടിന്റെ മാതൃകയിൽ ഹമാസ് ഉണ്ടാവുന്നു. ഇസ്മായിൽ ഹനിയ അല്ലെ, കുറെ നേതാക്കളൊക്കെ നിങ്ങൾക്കറിയാം. അതുണ്ടാവുന്നു. അവര് ഷൈഖ് അഹമ്മദ് യാസീൻ അതിന്റെ നേതാവാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നു, ബന്ദിസി കൊല്ലപ്പെടുന്നു. കുറെ കാലം വലിയ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നു. ഹമാസിനെ ഞാൻ ഇവിടെ ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് പരമ്പരാഗത മുസ്ലിങ്ങളായ ആളുകൾ, എം എ അബ്ദുൽ ഖാദർ മുസ്ലിയർ അടക്കമുള്ള ആളുകൾ, എനിക്കറിയാം. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം 1987 ഹമാസ് രൂപവത്കരിക്കുന്നത്. ഞാൻ എം എ ഉസ്താദിനോട് ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എം എ ഉസ്താദൊക്കെ എത്ര ആശയ വ്യക്തതയോടെയാണ് സംസാരിക്കുന്നത് എനിക്ക് അറിയാം. ഇത്രയും ഈ ലോകത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇത്ര കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഹമാസിനെ കണക്കിലെടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ നമ്മളൊരു പോരാട്ട വിരുദ്ധനാവും പലസ്തീൻ വിരുദ്ധനൊക്കെ ആയി വരും. ഞാൻ അവസാനം അത് പറയാം. പക്ഷെ ഹമാസിന്റെ വഴി ശരിയല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ രീതി കൊണ്ട് ഫലസ്തീൻ സ്വപ്നം പൂർണ്ണ പൂവണികയില്ല. അത് ശരിയായ ഒരു കാര്യമല്ല. അങ്ങനെ സൈനികമായി നേരിടേണ്ടെന്ന് നമ്മൾ പറയുന്നത് ഭീരുത്വമല്ല, മറിച്ച് പ്രാക്ടിക്കലി അത് ശരിയല്ല എന്ന് അദ്ദേഹം ഒക്കെ നിലപാടെടുക്കുകയുണ്ടായി. അല്ലെങ്കിലും ഇസ്ലാമിന്റെ പരമ്പരാഗത പണ്ഡിതന്മാരൊരു മധ്യമ മാർഗത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ആ കണ്ണിലൂടെ നോക്കുമ്പോൾ ഹമാസിനെ നമുക്ക് ആ പോരാട്ട വീര്യത്തെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട്, ആ പോരാട്ടത്തിന്റെ ആ കനലിനെ അംഗീകരിച്ചുകൊണ്ട്, അവരുടെ വേദനയെ അംഗീകരിച്ചുകൊണ്ട്, അവരുടെ മാർഗം, അവരുടെ ലക്ഷ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും മാർഗം ശരിയല്ല. അപ്പൊ ഭഗത് സിംഗിനെ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ധാരയോടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഭഗത് സിംഗിന്റെ ആ വഴികളെ നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. ഇല്ല, ഭഗത് സിംഗിനെ തീരെ ദേശാഭിമാനി നമ്മൾ പറയുമ്പോഴും ഭഗത് സിംഗിന്റെ വഴി വിജയപ്രദമായിരുന്നില്ല എന്നാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലെ, അങ്ങനെയാണ്. അപ്പൊ ആ തരത്തിലൊരു താരതമ്യം ശരിയാവോ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ ഡിബേറ്റിന് വെക്കുകയാണ്. അവിടെ ഹമാസ് രൂപവത്കരിക്കപ്പെടുന്നു. 1993 ആണ് ഓസ്ലോ കരാർ ഉണ്ടാകുന്നത്. നോക്കൂ, രണ്ടാമത്തെ അവസരമായിരുന്നു. 67 യുദ്ധത്തിൽ ജയിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതൊരു സായുധമായ അവസരമായിരുന്നു. അടുത്ത് സമാധാനപരമായ അവസരം ഉണ്ടായി 1993 ഓസ്ലോ കരാർ.
ഗൾഫ് യുദ്ധത്തിന്റെ അവിടെ അന്ന് ഗൾഫ് യുദ്ധം നടക്കുകയാണ്, 93 എന്നറിയാം, ഗൾഫ് യുദ്ധം നടക്കുകയാണ്. ഗൾഫ് യുദ്ധത്തിൽ അറബികളുടെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നു അമേരിക്കക്ക്. അതുകൊണ്ട് ഓസ്ലോ കരാറിന് അമേരിക്ക വഴങ്ങി, ഓസ്ലോ കരാറിൽ ഒപ്പുവെച്ചു. അത് ആ അതിന്റെ ഭാഗമായിട്ടാണല്ലോ അറഫാത്തിന് എന്ത് കിട്ടുന്നത്, നൊബേൽ സമ്മാനം കിട്ടുന്നത്. ഇത് ഓസ്ലോ കരാറിന്റെ അടിത്തറ എന്തായിരുന്നു? 1967 മുമ്പുള്ള അതിർത്തിയിലേക്ക് ഇസ്രായേൽ പിൻവാങ്ങണം എന്നായിരുന്നു. വാങ്ങിയില്ല. അതൊരവസരമായിരുന്നു രാജ്യത്തിന്, അത് രാജ്യത്തിന് വളരെ കൃത്യമായി ലോകത്തിന് അത് നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു. ഭാഗികമായി മാത്രം പിൻവാങ്ങി, പൂർണ്ണമായി പിൻവാങ്ങില്ല. വെസ്റ്റ് ബാങ്കിൽ നിന്നും കുറച്ച് ഭാഗം മാത്രമേ. 99 വേറൊരു വർഷം 1999 ഈ കരാർ പൂർണ്ണമായി നടപ്പിലാക്കേണ്ട സമയമായി. 98 അഞ്ച് വർഷം 99 ഈ കരാർ പൂർണ്ണമായി നടക്കും. ലോകത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായി, യു എൻ സമ്മർദ്ദം ചെലുത്തി, ഓസ്ലോ കരാർ ഓർമ്മിപ്പിച്ചു. ആ സമയത്താണ് ടെമ്പിൾ മൗണ്ട് ഫെയ്ത്ത് സംഘം രൂപവത്കരിക്കപ്പെടുന്നത്. നോക്കൂ, പാഴ്സ്യത്തിന്റെ ഒരു സ്വഭാവം അതാണ്. അതിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത് മന്ദിർ മസ്ജിദ് രാഷ്ട്രീയം എടുക്കും. നോക്കിക്കോ, അല്ല അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കും, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കും, അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കും. ഇത് തന്നെ അവിടെ സംഭവിച്ചു. ടെമ്പിൾ മൗണ്ട് ഫെയ്ത്ത് സംഘം എന്ന് പറയുന്നത് പക്ക തീവ്രവാദി സംഘം. അവർ അൽ അക്സയെ ലക്ഷ്യമാക്കി നീങ്ങി, അൽ അക്സയിൽ കടന്നു കയറാനുള്ള ശ്രമം നടത്തി. ഏരിയൽ ഷാരോൺ തന്നെ അതിനുവേണ്ടി ചെന്നു. യുഎനിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവര് അവിടേക്ക് ഇടിച്ചു കയറി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അത് രണ്ടാം ഇൻതിഫാദക്ക് വഴിവെച്ചു. നോക്കൂ, അതൊരു വലിയ ടേണിങ് പോയിന്റ് ആയിരുന്നു. 93 ഒപ്പുവെച്ച ഓസ്ലോ കരാർ പാലിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലും ഫലസ്തീൻ രൂപവത്കരിക്കപ്പെടുമായിരുന്നു 67 അതിർത്തിക്ക് മുമ്പ്. നടത്തിയില്ല. അവിടെ ടെമ്പിൾ മൗണ്ട് ഫെയ്ത്തിനെ ഉപയോഗിച്ചുകൊണ്ട് സംഘർഷം ഉണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തത്. 2007 ഈ ഫലസ്തീൻ അതോറിറ്റിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഈ പോരാട്ട വീര്യം അക്കാലത്ത് കാണിച്ചുകൊണ്ടിരുന്ന ഹമാസിനെ ആളുകൾ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ഹമാസിനെ ഇന്റർനാഷണൽ അതോറിറ്റി അംഗീകരിച്ചില്ല, ഫത്വ അംഗീകരിച്ചില്ല. ഫലസ്തീൻ ഇഷ്യൂ മറ്റൊരു രീതിയിലേക്ക് പോയി. അത് ഈ ഹമാസും ഫത്വവും തമ്മിലുള്ള ഒരു ഒരു സംഘർഷത്തിലേക്ക് നീങ്ങി. 2014 ആവുമ്പോൾ കാര്യങ്ങൾ മാറി. ഹമാസും ഫത്തഹും തമ്മിൽ ഒരു ഐക്യ കരാറിലെത്തി. നമ്മളിങ്ങനെ പോയാൽ പറ്റില്ല, ഉമർ കാമിലി പോലത്തെ നേതാക്കളോടൊക്കെ നമുക്ക് നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അറബ് നേതാക്കളോടൊക്കെ സംസാരിച്ചു, അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ എന്താണ് ഒരു ആക്ഷേപമാണ് എന്താന്ന് വെച്ചാൽ, ഞാൻ ആക്ഷേപിക്കല്ല, അവർ പറഞ്ഞുകൊണ്ടിരുന്നു, അവർ തമ്മിൽ നന്നാവട്ടെ, അവർ ശരിയാവട്ടെ, അവർ തമ്മിൽ തർക്കമാണല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 2014 ഒരു ഐക്യം ഇവർ തമ്മിൽ രൂപപ്പെട്ടു. ഹമാസ് തന്നെയും അല്പം താഴേക്ക് വന്നു. ഇസ്രായേലിനെ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന ഹമാസ് വേണം ചർച്ചയുടെ പാതയിലേക്ക് വന്നു. ആ സമയത്താണ് ഓപ്പറേഷൻ പ്രൊട്ടക്ഷൻ എഡിറ്റുണ്ടാവുന്നത്, ഈ ഗാസ ആക്ട്, ഗാസ ആക്രമണം. നിങ്ങൾ ആലോചിക്കണം, അന്നുള്ള അന്നത്തെ കുട്ടികളുടെ ചിത്രമാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. എന്തൊരു ഭീകരമായ, കാണാനൊക്കില്ല, അത് ആർക്കാണ് കാണാനൊക്കുക? ഈ പറയുന്ന ആർക്കെങ്കിലും കാണാനൊക്കൂ? അങ്ങനെ മരിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമല്ലെന്ന് പറയാനൊക്കൂ? മനുഷ്യനെ കാണൂ, നിങ്ങൾ മതമൊക്കെ വിടൂ, ഇതൊരു മുസ്ലിങ്ങളുടെയും ജൂതന്മാരും തമ്മിലെ പ്രശ്നമല്ലെന്ന് വിടൂ, ഇത് മനുഷ്യരല്ലേ ഈ മരിച്ചു വീണത്, അത് എത്ര കഷ്ടമാണ്. അതുണ്ടായി. 2017 വീണ്ടും ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. എങ്ങനെയാണ്, 1967 യുദ്ധത്തിന്റെ വാർഷികം വരുന്ന 2017 അർദ്ധവാർഷികം വരുന്ന 2017 ഇസ്രായേൽ നെസെറ്റ് ഒരു നിയമം പാസാക്കി. ആ നിയമം ഇതായിരുന്നു, നോക്കൂ, അന്താരാഷ്ട്ര സമൂഹത്തെയും ലോകത്തെയും വെല്ലുവിളിക്കുകയാണ്, അധിനിവേശ രാജ്യമാണ്, വീണ്ടും തെളിയാണ്. 1948 മുതൽ 1967 വരെ നടത്തിയിട്ടുള്ള സെറ്റിൽമെന്റ്, സെറ്റിൽമെന്റ് പറഞ്ഞാൽ സെറ്റിൽ ചെയ്യാണ്, അവിടെ പോയി താമസിച്ച ഈ കീഴടക്കിയ ഭൂമി മുഴുവൻ ഇസ്രായേലിൻ്റെതാണെന്ന് അതിന് ആ കുടിയേറ്റങ്ങൾ മുഴുവൻ നിയമപരമാക്കി മാറ്റുന്ന നിയമമായിരുന്നു റെഗുലേഷൻ ബിൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ നെസെറ്റ് പാസാക്കിയ നിയമമാണ്. 1948 മുതൽ 1967 വരെ ഞങ്ങൾ പിടിച്ചടക്കിയത് മുഴുവൻ ഞങ്ങളുടേത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. ഇതേ 2017 രക്ഷാസമിതി പ്രമേയം വരുന്നത്, 23-34 2334 നമ്പർ പ്രമേയത്തിൽ പറഞ്ഞു, ഇസ്രായേൽ പാസാക്കിയിട്ടുള്ള നിയമം ശരിയല്ല, ആ നിയമം നിലനിൽക്കില്ല, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയില്ല, അതുകൊണ്ട് ആ നിയമം വോയിഡ് ആണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ബരാക് ഒബാമയാണ് അന്ന് ബരാക് ഒബാമ പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹം ജെറൂസലേമിലേക്ക് തലസ്ഥാനം മാറ്റുന്നതിന് എതിരായ നിലപാടെടുത്തു. എന്നാൽ ഇയാള് ആരാണ്, ഡൊണാൾഡ് ട്രംപ് വരുന്നതോടുകൂടി
കുറച്ചുകൂടി കാര്യങ്ങൾ മാറി ഞാൻ ആദ്യം പറഞ്ഞിടത്തന്നെ എത്തുകയാണ്. ജെറൂസലേമിൽ തലസ്ഥാനമായി ഇസ്രായേൽ രാഷ്ട്രം കുറെ കൂടി ശക്തമാകുന്ന നില വന്നു. വെസ്റ്റ് ബാങ്കിൽ അവർ കീഴടക്കിയ മുഴുവൻ പ്രദേശവും അവരുടേതായി തന്നെ പ്രഖ്യാപിച്ചു. ഇതിനല്ലേ അധിനിവേശം അധിനിവേശം എന്ന് പറയുന്നത്? ഒരു ജനതയുടെ ഇടം ചുരുങ്ങി ചുരുങ്ങി വരികയും മറ്റൊരു ഇടം അങ്ങനെ വലുതായി വലുതായി വരുന്നതിന് പിന്നെ എന്ത് പേരാണ് വിളിക്കുക? അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് പരിഹരിക്കണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഇടപെടൽ അനിവാര്യമാണ്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്രിട്ടനൊക്കെ ഇപ്പം ഇവരോടൊന്ന് ആക്രമണങ്ങൾ അപലപിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ അപലപിച്ചാൽ പോരാ, ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരം ഉണ്ടാക്കേണ്ടത് ലോകത്തിന്റെ ബാധ്യതയാണ്, അത് ചെയ്യണം. അത് ചെയ്താൽ പ്രശ്നം തീർന്നു. അപ്പോൾ ഇനി ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു? പലരും ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു. ഇന്ത്യ എക്കാലത്തും ഈ ഫലസ്തീൻ കോസിനെ പിന്തുണച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അതിശക്തമായ നിലയിൽ പിന്തുണച്ചിട്ടുണ്ട്. പി എൽ ഒ 1974 പി എൽ ഒ നമ്മൾ അംഗീകരിച്ചു. 1988 ആദ്യമായി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു. അതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രി പോലും ഇസ്രായേലിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയില്ല. എന്നാൽ 1992 നരസിംഹറാവുവാണ് ഇസ്രായേലിനെ അംഗീകരിക്കുന്നത്. നയതന്ത്ര ബന്ധം ഉണ്ടാവാൻ, ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം പ്രഖ്യാപിക്കാൻ, എംബസി ഉണ്ടാക്കാൻ 1992 നരസിംഹറാവു വരേണ്ടി വന്നു. നരസിംഹറാവിനെ നമുക്കറിയാലോ, നരസിംഹറാവുവിന്റെ മറ്റു നിലപാടുകളൊക്കെ നമുക്കറിയാമല്ലോ. ഉദാരവൽക്കരണ ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത്. അതുവരെ ഉണ്ടായില്ല. അതുവരെ ഇനി നരസിംഹറാവു തന്നെയും ഈ 92 ശേഷവും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇസ്രായേൽ സന്ദർശിച്ചില്ല. ഇനി അനൌദ്യോഗികമായി എ പി ജെ അബ്ദുൽകലാം പോയിട്ടുണ്ട്, രാജ്നാഥ് സിംഗ് പോയിട്ടുണ്ട്, പ്രണാബ് മുഖർജി പോയിട്ടുണ്ട്, സുഷമ സ്വരാജ് പോയിട്ടുണ്ട്, നരേന്ദ്രമോദി പോയിട്ടുണ്ട്, നേരത്തെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. അങ്ങനെ പോകുന്നവരെല്ലാം രാമല്ല കൂടി സന്ദർശിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി 1992 പ്രധാനമന്ത്രിയായി ഇസ്രായേൽ ഔദ്യോഗികമായ സന്ദർശനം ആദ്യ പ്രധാനമന്ത്രിയായി ആര് മാറി? പിന്നെ നരേന്ദ്രമോദി മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇന്നിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സംഘപരിവാറിന്റെ ആശയഗതികളുമായി വളരെ വലിയ സാമ്യം എന്തിനുണ്ട്? ഇസ്രായേലിനുണ്ട്. സംഘപരിവാറിന്റെ ആശയഗതിയുമായി ഹിറ്റ്ലർക്കും അല്ലെങ്കിൽ ഫാഷിസ്റ്റുകൾക്ക് എന്തൊക്കെ ബന്ധമുണ്ടോ അതുപോലെ തന്നെ ബന്ധമാണെന്നുള്ളത് വളരെ വിചിത്രമായ കാര്യമാണ്. വളരെ വിചിത്രമായ കാര്യമാണ്. കാരണം ഇത്രയും പീഡനം അനുഭവിച്ച ഒരു ജനത സത്യത്തിൽ ഇങ്ങനെയല്ല വേണ്ടത്, ഇസ്രായേൽ ഇങ്ങനെയല്ല വേണ്ടത്. പക്ഷെ അതിന്റെ ഗുണഗണങ്ങൾ, യുദ്ധോത്സുകത, ആക്രമണങ്ങൾ, പിടിച്ചടക്കൽ, ആട്ടിയൊടിക്കൽ, അവഹേളിക്കൽ, ഈ സാധനം മുഴുവനകത്ത് കിടക്കുക. ഇതേ ആശയങ്ങളാണ് സംഘപരിവാറിനെയും നയിക്കുന്നത്. ഹിന്ദുത്വ, ഞാൻ ഹിന്ദു അല്ല, ഹിന്ദുത്വയെ നയിക്കുന്ന ഇതേ ആശയഗതികളാണ്. അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കുക, പിടിച്ചടക്കുക, മന്ദിരം മസ്ജിദ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വിശ്വാസത്തെ ചൂഷണം ചെയ്യുക, ആക്രമണങ്ങൾ നടത്തുക, ഇതന്നെയാണ് സംഭവം. മറ്റൊന്നുകൂടിയുണ്ട്. എന്താണത്? അത് നമ്മൾ അങ്ങനെ ഒരു ഫോർമാറ്റിൽ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഇതാണ്, എന്താന്ന് വെച്ചാൽ ഇസ്രായേൽ പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് ജൂതന്മാർക്ക് മറ്റൊരു രാജ്യമില്ല, ഞങ്ങൾക്ക് പോവാൻ ഇടമില്ല, ഞങ്ങൾ രാഷ്ട്രമില്ലാത്തവരാണ്, ഞങ്ങൾ ഇരകളാണ്. ഏറെക്കുറെ അത്തരം ഒരു വാദം സംഘപരിവാറും നടത്തുന്നുണ്ട് ഒരർത്ഥത്തിൽ. അതെങ്ങനെയാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഞങ്ങളൊരു രാജ്യം കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് നിരവധി രാജ്യങ്ങളുണ്ട്. എന്നാൽ ഹിന്ദുത്വത്തിന്, ഹിന്ദുക്കൾ എന്നൊന്നും പറയണ്ട, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ഹിന്ദു സാകല്യത്തെ മുഴുവനൊന്നും സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്നില്ല. പക്ഷെ സംഘപരിവാർ പറയുന്ന ഹിന്ദുത്വ സമൂഹത്തിന് മറ്റൊരു ഇടമില്ല, മറ്റൊരു രാജ്യമില്ല. അതുകൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാണ് ആവേണ്ടത്. ഈ സമാനത ആര് തമ്മിലുണ്ട്? സംഘ് രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ പിന്നെ സയനിസ്റ്റ് രാഷ്ട്രീയവും തമ്മിൽ. അതിനകത്ത് അതുകൊണ്ട് ഇവർക്ക് സഹകരിക്കാൻ ഇവർ 100 നാവാണ് ഇത് പറയുമ്പോൾ. ഈ 100 നാവിൽ എന്തിനാണ് മനുഷ്യത്വമുള്ള മനുഷ്യർ, കുറെ കൂടി വായനയുള്ള മനുഷ്യർ, ചിന്തിക്കുന്ന മനുഷ്യർ ഇതിൽ വീണുപോകുന്നത് എന്ന ചോദ്യമാണ് കൂടെ ചോദിക്കാനുള്ളത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ എന്തിനാണ് ഇതിൽ വീഴുന്നത്? നോക്കൂ, അവിടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, നാഷണൽ സ്റ്റേറ്റ് ലോ എന്നിട്ടാണ്, അതാണ് അതിന്റെ പേര്, സ്റ്റേറ്റ് ലോ. എവിടെ? ഇസ്രായേലിൽ. നമ്മുടെ പൗരത്വ നിയമം പോലെ തന്നെയാണ്. ആ പൗരത്വ നിയമത്തിൽ പറയണത് ഈ ഇസ്രായേലിലെ 1-ാം നമ്പർ സമൂഹം, ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള സമൂഹം എന്ന് പറയുന്നത് ഈ ജൂതന്മാരാണ്. ബാക്കി എല്ലാവരും താഴെയാണ്, ബാക്കി എല്ലാവരും ഇൻഫീരിയർ ആയ സമൂഹമാണ് എന്നാണ് ആ നിയമത്തിൽ പറയുന്നത്.
ആ നിയമത്തിൽ പറയുന്നു ഹോളോകോസ്റ്റിനെയിൽ ഹോളോകോസ്റ്റിൽ സംശയം പ്രകടിപ്പിക്കുന്നവർ പൗരത്വത്തിന് അർഹരല്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ തന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കേരളത്തിലെ ചില ക്രിസ്ത്യൻ പ്രൊഫൈലുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് വർഗീയവൽക്കരണമാണ്, ഫലസ്തീൻ ഇഷ്യൂടെ പോകുന്നുള്ള ഒരു വർഗീയത ഉണ്ടാക്കുകയാണ്. അവിടെ നമ്മൾ പ്രതികരിക്കുമ്പോഴും കുറെ കൂടി വൈകാരികത വിട്ട് കുറെ കൂടി എന്തായിരിക്കണം, പിന്നെ വൈകാരികതയുടെ സ്വഭാവം വിട്ടിട്ട് വർഗീയതയുടെ സ്വഭാവം വിട്ടിട്ട് വസ്തുതാപരമായും ചരിത്രപരമായും നയതന്ത്രപരമായും സംസാരിക്കണം. അല്ലെങ്കിലും നമ്മുടെ മതം ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂവെ കത്തിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ പലരും പറയും ജയിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഇത് കീഴടക്കുക തന്നെ ചെയ്യും, ഈ അങ്ങനൊക്കെ പറയുന്ന വളരെ 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 വൈകാരികമായിട്ടുള്ള സാധനം കാണാൻ പറ്റും. ഇപ്പൊ ബദറിന്റെ മുകളിൽ വരെ അത് ചെയ്യുന്നില്ലേ? രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സംഘങ്ങൾ ഇവിടെ ഉണ്ട്. മൗദൂദിസ്റ്റുകളൊക്കെ ഉണ്ടാവാം, അവർ രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം. എന്താണ് ഈ ജനങ്ങളെ കുറച്ചുകൂടി വൈകാരികമായി വിശ്രമിക്കാൻ, അതൊന്നും അതിലൊന്നും ഒരിക്കലും പരമ്പരാഗത വിശ്വാസി പോകാനൊക്കില്ല. അവർ മധ്യമ നിലപാട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ലോകത്തിന് മുമ്പിൽ പ്രശ്നം അവതരിപ്പിക്കാനേ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ആശയപരമായി ആയുധമണിയ, ആശയപരമായി കാര്യങ്ങൾ മനസ്സിലാക്കുക, ശാന്തമായി കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്ന് തന്നെയായിരിക്കും. നാട്ടിൽ ഒരു വർഗീയ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ താല്പര്യമാണ്, ആ താല്പര്യത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെയാണ് ഒരു അധിനിവേശ രാജ്യമാണ്, രണ്ട് ഇത് പരിഹരിക്കേണ്ടത് മതപരമായ അല്ല, അറ്റ് പ്രസന്റ് ഇത് പരിഹരിക്കേണ്ടത് മതപരമായല്ല, നയതന്ത്രപരമായും രാഷ്ട്രീയപരമായുമാണ്. മൂന്നാമത് ഇത് പരിഹരിക്കേണ്ടതിനുള്ള ഉത്തരവാദിത്വം പുറം ലോകത്തിനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ കുറച്ച് വർഷങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സമയത്തിന്റെ ഒരു പ്രശ്നം വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടുതൽ വായനയും ഇതൊക്കെ അന്വേഷണത്തിനകത്ത് ഉണ്ടാവണം. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. ഞാൻ തീർച്ചയായിട്ടും ഞാൻ തന്നെയും ഇത് കുറച്ചും കൂടി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും കാണാമെന്ന് വിചാരിക്കുകയാണ്. സന്തോഷം.